ഹലോ മെഡി സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് 7-ാം ക്ലാസ്സിലെ സ്പീഡ് മാത്ത് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 99, 100 എന്നീ പേജുകളിൽ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു കണ്ടിരുന്നത്? നമ്മൾ ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ഇക്വേഷനൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്ക് അല്ലേ. ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ആവറേജ് കണ്ടുപിടിക്കുമ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ, അതായത് ടോട്ടൽ ടൈമും അതുപോലെ തന്നെ ടോട്ടൽ ഡിസ്റ്റൻസും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അത് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ അത് നേരെ തിരിച്ച്, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ആവറേജ് സ്പീഡും ടൈമും നമുക്കുണ്ടായിരിക്കും, നമുക്ക് ഡിസ്റ്റൻസ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇനി ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, അതും നമ്മൾ കണ്ടു അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം നമുക്ക് ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ പേജ് നമ്പർ 99-ൽ നൗ ട്രൈ ടു സോൾവ് ദീസ് പ്രോബ്ലംസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്ന ഒരു ഹെഡിങ് ഉണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, സുധീർ ട്രാവൽഡ് ഇൻ എ ട്രെയിൻ കവറിങ് 240 കിലോമീറ്റേഴ്സ് ഇൻ 3 hours ടു റീച്ച് തിരുവനന്തപുരം. രമേശ് കെയിം ഇൻ അനദർ ട്രെയിൻ ട്രാവലിംഗ് 120 കിലോമീറ്റേഴ്സ് ഇൻ 2 hours. വിച്ച് ട്രെയിൻ ഈസ് ഫാസ്റ്റർ, ഹൗ മച്ച് ഫാസ്റ്റർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് രണ്ട് പേര് ട്രാവൽ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുവാണ്. അപ്പോൾ അതിൽ നിന്ന് അതിനകത്ത് ഏത് ട്രെയിനാണ് ഫാസ്റ്റർ, വേഗത കൂടുതലുള്ളത് ഏത് ട്രെയിനാണ്, അതുപോലെ തന്നെ എത്രമാത്രം ഫാസ്റ്റാണ് ഈ സ്പീഡ് കൂടിയ ട്രെയിൻ, ഈ രണ്ട് കാര്യങ്ങളുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനെ ടീച്ചറിൻ്റെ സഹായം പോലും വേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് തന്നെത്താനെ ചെയ്തിട്ട് ആൻസർ പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ തന്നെത്താനെ ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ആണോന്നറിയാൻ മാത്രം നിങ്ങൾ വീഡിയോയ്ക്കകത്ത് ആൻസർ നോക്കുക കേട്ടോ. അങ്ങനെ ചെയ്തിട്ടേ നമ്മൾ മാത്സ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ നോക്കി നോക്കി ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി നോക്കി ചെയ്ത് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെത്താൻ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളത് പിന്നെ നോക്കി നോക്കി ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് സുധീരൻ്റെ തങ്ങ് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ എഴുതുമ്പോൾ സ്റ്റെപ്പൊക്കെ എഴുതി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതാനായിട്ട് പോകുന്നത് സുധീരൻ്റെയാണ്. സുധീർ, അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പൊക്കെ എഴുതി നല്ല നീറ്റായിട്ട് എഴുതുമ്പോൾ ടീച്ചർമാർ എന്തായാലും മാർക്ക് തരും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ സുധീർ, സുധീർ ട്രെയിനിൽ ട്രാവൽ ചെയ്ത കാര്യമാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടീച്ചർ സുധീർ എന്ന ഹെഡിങ് കൊടുത്തു. എന്നിട്ട് എത്ര കിലോമീറ്റേഴ്സ്, അതായത് നമുക്ക് ആ കിലോമീറ്റേഴ്സ് തരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ്, യാത്ര ചെയ്ത ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, 240 കിലോമീറ്റർ ആണ്. 240 കിലോമീറ്റർ ഇൻ 3 hours, അതായത് ടൈം ടേക്കൺ. ഈസ് ഈക്വൽ ടു 3 hours, 3 മണിക്കൂറാണ് യാത്ര ചെയ്യാനായിട്ട് എടുത്ത സമയം. ഓക്കെ, ഇതാണ് സുധീരൻ്റെ കേസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സുധീരൻ്റെ ആവറേജ് സ്പീഡ് കണ്ടിട്ട് അടുത്തതിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ആവറേജ് സ്പീഡ്, എന്തിൻ്റെ ആവറേജ് സ്പീഡാ, ട്രെയിനിൻ്റെ അല്ലേ. സുധീർ ട്രാവൽ ചെയ്ത ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡാണ്. അപ്പോൾ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലേ. ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്, 240 കിലോമീറ്റർ ആണ്. 240 കിലോമീറ്റർ, ടൈം എത്രയാണ്, 3 hours ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 240നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 80 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 80 കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ 80 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ട്രെയിന്, സുധീരൻ്റെ ട്രെയിന് പോകുന്നത്. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് ദാറ്റ് ഈസ് രമേശ്. രമേശ്, നമുക്കിനി രമേശിൻ്റെ കാര്യം എഴുതാം. രമേശ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്, ട്രാവലിംഗ് 120 കിലോമീറ്റേഴ്സ്. ഈക്വൽ ടു 120 കിലോമീറ്റർ, 120 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. അതുപോലെ തന്നെ മണിക്കൂർ, എത്ര മണിക്കൂറാണ് ടൈം ടേക്കൺ,
equal to 2 hours. 2 hours. 2 hours. So, that's why we have Ramesh's average speed. Ramesh's training average speed. Average speed is equal to this formula is not a good thing. This formula is not a good thing. We will get a mark. Then, total distance divided by time. D by T is not a good thing. Then, we will get D is 120 distance. Time is 2. 120 is 2 divided by 60 km per hour. Then we have two of them. That's why the travel train is average speed. 80 km per hour. That's why the Ramesh travel train is average speed. 60 km per hour. Right. Now, this is the train. Train ആണ് കാരണം 80 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂർ 80 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ രമേഷിന്റെ ട്രെയിൻ ആണെങ്കിലോ 60 കിലോമീറ്റർ ആണ് മണിക്കൂറിൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഫാസ്റ്റസ്റ്റ് സുദീസ് ട്രെയിൻ ഈസ് ഫാസ്റ്റസ്റ്റ് ഇനി ഹൗ മച്ച് ഫാസ്റ്റസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എഴുതണം സുദീസ് ട്രെയിൻ ഈസ് fastest എന്നിട്ട് ഇനി എത്ര എത്ര ഫാസ്റ്റ് കൂടുതൽ ഫാസ്റ്റർ ആണ് 60 80 ൽ നിന്ന് 60 കുറച്ചാൽ മതി അല്ലേ 20 കിലോമീറ്റർ per hour, atre speed vyathyasam undu endu vayitte ee sudhirinte trainum rameshinte trainum aayittu clear aayo appam rendu question undu which train is faster sudhir's train is faster how much faster 20 km per hour vyathyasathilana appo 20 km adu varuna enganeyana 80 il ninnu 60 korakkana appo namaku 20 km per hour nu kittu okay clear aayallo adana nammude onnamatha question namaku ini adutha question like poga okay, now we have a second question. The second question is, a train took 4 hours and 30 minutes to cover 360 kilometers. What is its average speed? Question is, a train is 360 kilometers. Second question is, page number 99. Page number 99 is the last question. A train took 4 hours and 30 minutes. Now, we have a time. Manikur like a manikur lana, but she would a paranirikin another or 4 hours 30 minutes in parainund. Okay, 30 minutes in parainund. Okay, other under time on the rain, the pinamakala total kilometer like distance traveled and all other distance at 3 and the nirikin other distance is equal to 360 kilometer 360 kilometers ആണ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ആവറേജ് സ്പീഡ് ആണ് ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് അറിയാം പറഞ്ഞേ ആ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ distance divided by time. But here we have distance 360 km. This time is the same thing. That's why we have to divide this 4 hour 30 minutes. We have to divide this. 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 60 minutes. 1 hour. Okay. 60 മിനിറ്റ് ആണ് അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 30 മിനിറ്റ് വരുമ്പോൾ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ അര മണിക്കൂർ അല്ലേ 1 by 2 hour എന്നല്ലേ വരുന്നേ ഈ 1 by 2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ ആ 1 by 2 1 നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര വരും ഇങ്ങനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാനേ ഡെസിമൽ വന്നിട്ട് ഇവിടെ 0 കൊടുക്കും 2 5s are 10 എന്ന് കൊടുക്കും അപ്പോൾ 0 0 അപ്പോൾ 0.5 എന്ന് കിട്ടും 0.5 hour. That is the Aramanikur and Amaka 0.5 and Paraya. Up 4 hour and the Kudatilla 4 hour pinier 0.5 hour. That is the Ivenda Samboshian Manslayo in Nuppa the minute in the number of Manikur like Matida. Nuppa the minute Arava the minute in the Varna or Manikur. Up Nuppa the minute in the Varna Aramanikur. Yara Nola the number divided the 0.5 Amanikur the item. Up the endivendi and the Yoshina Amaki the full item in the Agam. 4.5 hour. This is 4 hours.
അല്ലെങ്കിൽ നമുക്ക് 4 and 30 minutes എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 4.5 hour എന്ന് വേണമെങ്കിൽ എഴുതാം. കാരണം 30 minutes ആണ് 30 minutes എപ്പോൾ വന്നാലും അത് 0.5 ആയിരിക്കും വരുന്നത്. അപ്പോൾ 4.5 hour എന്ന് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ചെയ്യാം. ടോട്ടൽ ഡിസ്റ്റൻസ് 360 ആണ്. 360-നെ എന്ത് ചെയ്യണം? ഈ 4.5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് താഴെ ഒരു ഡെസിമൽ വന്നിട്ടുണ്ട്. ആ ഡെസിമലിനെ നമുക്ക് ക്ലിയർ ചെയ്യണം അല്ലേ. ആ ഡെസിമൽ നമുക്ക് കളഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഡെസിമൽ കളയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മേളിലും താഴെയും, ഇപ്പോൾ ഇവിടെ ഈ ഡെസിമൽ ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറിയാണ് ഡെസിമൽ കിടക്കുന്നത് അല്ലേ. ഈ 4.5 എന്നുള്ള ഈ 5 കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറിയാണ് പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥാനത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു 0 ഉള്ളത് എന്തിനാ? 10-നാണ്. ആ 10 വെച്ചിട്ട് നമ്മൾ മേളിലും താഴെയും 10 വെച്ചിട്ട് നമ്മൾ ഗുണിക്കും. ഇത് വെച്ചിട്ട് ഗുണിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 360, ഇവിടെ നമ്മൾ ഗുണിക്കുമ്പോൾ 360 × 10 എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 3600 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ 4.5. നമ്മൾ ഡെസിമൽ നമ്പറിനെ നമ്മളൊരു 10-ൻ്റെയോ 100-ൻ്റെയോ ഒക്കെ വെച്ച് ഗുണിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് 450 എന്നാണ് കിട്ടുന്നത്. 45 × 10 450 എന്ന് കിട്ടും. ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറി ഡെസിമലുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? 45.0 എന്ന് വരും. ക്ലിയർ ആയോ? ഇപ്പോൾ ടീച്ചർ പറയുക, 3.5 × 100 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ 35-നെ 100 കൊണ്ട് ആദ്യം ഗുണിക്കും. അപ്പോൾ നമ്മൾക്ക് 3500 എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കും, ഇതിനകത്ത് ആകെ ഒരു ഡെസിമൽ സ്ഥാനം മാറിയാണ് ഡെസിമൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു സ്ഥാനം മാറി നമ്മളിങ്ങനെ ഡെസിമൽ കൊടുക്കുക. അപ്പോൾ 350 എന്ന് വായിക്കും. അപ്പോൾ അതുപോലെ 45-നെ 10 വെച്ച് ഗുണിക്കുമ്പോൾ 450 എന്നാണ് കിട്ടുന്നത്. പക്ഷേ ഒരു സ്ഥാനം മാറി ഡെസിമൽ കൊടുക്കുമ്പോൾ അത് 45 എന്ന് വരും. അപ്പോൾ നമുക്ക് 306, നമ്മുടെ ആൻസർ ഇവിടെ ഇപ്പോൾ എന്ത് വന്നു? 3600-നെ എന്ത് ചെയ്യണം? നമ്മൾ 45 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇനി 45 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം എങ്ങനെ വരും ഒന്ന് ഓർത്ത് നോക്കിയേ. 45 × 2 ആണ് 90 അല്ലേ. അപ്പോൾ 45 × 4 എടുത്താൽ 180 കിട്ടും. അപ്പോൾ 45 × 8 ഒന്ന് നോക്കിയാലോ. 45 × 8 360 എന്ന് കിട്ടും. അപ്പോൾ 45 × 8 360 എന്ന് വന്നു. ഇത് മുഴുവൻ 0 ആയിപ്പോയി. ഈ 0 നമ്മൾ ഇങ്ങോട്ട് എഴുതി. അപ്പോൾ ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 80 km/h എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൂറും 30 മിനിറ്റും ആയിരുന്നു. അതിനെ നമ്മൾ 4.5 മണിക്കൂറെന്നാക്കി. പിന്നെ ഡിസ്റ്റൻസ് 360 km ആണ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് 360 / 4.5. ഡെസിമൽ വന്നു കഴിയുമ്പോൾ ഒരു സ്ഥാനം മാറിയാണ് ഡെസിമലെങ്കിൽ നമ്മൾ 10 വെച്ച് മേളിലും താഴെയും ഗുണിക്കണം. അത് ഒരു സൈഡിൽ മാത്രം ഗുണിച്ചാൽ പോരാ, മേളിലും താഴെയും ഗുണിക്കണം. അപ്പോൾ നമുക്ക് ഈ ഡെസിമൽ മാറിക്കിട്ടും. പിന്നെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ 2 questions നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത questions നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത questionsനകത്ത്, ഇനി നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോയ്ക്കകത്ത് ടീച്ചർ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ആവറേജ് സ്പീഡ് മാത്രമല്ല ചിലപ്പോൾ നമുക്ക് ടൈം കണ്ടുപിടിക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതിനെല്ലാം നമ്മളുള്ള ഫോർമുലാസ് നമ്മൾ പാർട്ട് 1-ൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചതിന് ശേഷം ഇനി അടുത്ത വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിനകത്ത് നമുക്കിനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ്. ഗുഡ് ബൈ.